സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് മാർപ്പാപ്പയുടെ പ്രതിനിധികളും പ്രാദേശിക സഭകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക കമ്മീഷനെ നിയോഗിച്ചു കമ്മീഷനെ നയിക്കാൻ കർദിനാൽ കൗൺസിലിലെ ഏഷ്യയുടെ പ്രതിനിധിയായ മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഓസ്വാൾഡ് ഗേഷ്യസിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കമ്മീഷൻ അതിന്റെ നിഗമനങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കും വിവിധ രാജ്യങ്ങളിലെ നൺഷീച്ചറുകളുടെയും പേപ്പൽ ഡെലിഗേറ്റുകളുടെയും പ്രവർത്തനങ്ങളിൽ സിനിഡാലിറ്റി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്റുകളും രൂപതാ ബിഷപ്പുമാരും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കമ്മീഷന്റെ പഠന വിഷയങ്ങളാണ് വളരെ സുപ്രധാനമായ ഇത്തരം ഒരു കമ്മീഷന്റെ അധ്യക്ഷനായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലത്തീൻ ബിഷപ്പിനെ നിയോഗിച്ചത് മാർപ്പാപ്പയുടെ ഒരു നിർണായക നീക്കമായാണ് സഭാ നിരീക്ഷകർ കരുതുന്നത് ഇന്ത്യയിലെ നൻഷേച്ചറിനെ കുറിച്ച് നേരത്തെ കർദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സിനഡ് പരാതിപ്പെട്ടിരുന്നു പേപ്പൽ പ്രതിനിധിയായ സിറിൽ വാസലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിവിധ പരാതികൾ ഉയർന്നിരുന്നു അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയെന്ന പരാതി വത്തിക്കാന്റെ പരിഗണനയിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെയും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവിന്റെയും വിവിധ പരാതികളെ തുടർന്ന് വത്തിക്കാൻ പുറത്താക്കിയിരുന്നു ഈ സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു നിർണായക കമ്മീഷനെ നിയമിച്ചതും അതിന്റെ അധ്യക്ഷനായി കർദിനാൾ ഓസ്വാൾഡ് ഗേഷ്യസിനെ നിയമിച്ചതും സി ബി സി ഐ അധ്യക്ഷനും കൗൺസിൽ അംഗവുമായ ആൻഡ്രോസ് താഴത്തിനെ സമിതിയിൽ ഉൾപ്പെടുത്താത്തതും സഭാവൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്